Nimshas kitchen like swagadam. In the taste butterscotch ice cream agre tiaraginoka. About either than a strawberry ice cream, vanilla ice cream, mango ice cream, other chocolate ice cream in a crispy chicken dino. Up a candle like a candle, a link pin the commentary to come. Upon them getting a butterscotch ice cream, elephant tiaraginoka. Other woman in gladi in each alley can the thing, I'll give it a stupid better than neglect. Till she had to subscribe here. Upon them better than ready like a come. అప్పుడు നമുക്ക് బట్టర్స్కాచ్ ఐస్ క్రీమ్ తయారాక വേണ്ടിട്ട് തുടങ്ങാം ആദ്യം നമുക്ക് ഇതിനു വേണ്ട പ്രലയം തയ്യാറാക്കാം അപ്പോൾ ഞാൻ ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഒരു അര കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇത് ഉരുകി വന്നു തുടങ്ങും അപ്പോൾ ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ വശങ്ങളിൽ നിന്നൊക്കെ ഉരുകി വന്നു തുടങ്ങിയിട്ടുണ്ട് കളർ ഒന്ന് മാറി വന്നു തുടങ്ങട്ടെ ആ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാവടിയും ഒരുപോലെ തന്നെ നന്നായിട്ട് ഇത് ഉരുകി വന്നോളും അതുപോലെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഓവറായിട്ട് ഒരു കളർ ആക്കി എടുക്കരുത് അപ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് കൈപ്രസം വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഞാൻ ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എല്ലാവടിയും ഒരുപോലെ നന്നായിട്ട് തന്നെ കാരമലൈസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ചിലർ വെള്ളം ചേർത്തിട്ട് പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും പഞ്ചസാര തന്നെ കാരമലൈസ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിത് ഉരുക്കിയെടുക്കാനും അതായത് കളർ മാറി വരാനും ഒക്കെ സഹായിക്കാം ഇപ്പോൾ കണ്ടില്ലേ ആവശ്യത്തിന് എല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് തരികളൊന്നും ഉണ്ടാവരുത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറിന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സോൾട്ടഡ് ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല അൺസോൾട്ടഡ് ആണെങ്കിലും കുഴപ്പമില്ല ഇനി ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് ഇപ്പോൾ ബട്ടർ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും കൂടി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടും കൂടി കാൽ കപ്പ് അളവിൽ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി കൂടി മുറിച്ചത് ഇട്ട് കൊടുക്കട്ടെ നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ കാഷ്യൂനട്ട് തന്നെയായാലും മതി ബദാം തന്നെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും മതി ഇനി ഇതിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഈ നട്ട്സൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് തന്നെ വന്നോളും ഓവറായിട്ട് ചെയ്തെടുക്കരുത് ഇത് ഒരുപാട് കളറായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കൈപ്പരസം വരും നന്നായിട്ട് ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോഴായിരിക്കും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുക ഞാൻ ഈ പ്ലേറ്റിൽ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ മാത്രമാണ് ഇത് നമുക്ക് വീടിച്ചെടുക്കാനൊക്കെ എളുപ്പത്തിൽ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഇതുപോലെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് സെറ്റായിട്ട് വരും അതിനുശേഷം പിന്നെ നമ്മളിത് ക്രഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതുവഴി ഇരിക്കട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനാവശ്യമുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഏതെങ്കിലും നല്ല ബ്രാൻഡ് വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ഉപയോഗിക്കട്ടെ അപ്പോഴായിരിക്കും ടേസ്റ്റ് നന്നായിട്ട് വരിക ഞാനിപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് വിപ്പിംഗ് ക്രീമിന് നല്ല തണുപ്പുണ്ടായിരിക്കണം അപ്പോഴായിരിക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ എളുപ്പത്തിൽ വിപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലേഡ് ഉണ്ടല്ലോ അതായത് ബീറ്ററിൻ്റെ ബ്ലേഡ് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ച് എടുക്കാം അല്ലെങ്കിൽ വിപ്പ് ചെയ്തെടുക്കുന്ന പാത്രം കുറച്ച് സമയം ഫ്രീസറിൽ എടുത്ത് വെക്കാം അങ്ങനെയൊക്കെ ചെയ്തെടുക്കട്ടെ ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത് വിപ്പ് ചെയ്തെടുക്കുന്നത് ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് ഹൈ സ്പീഡ് വരണ വരെ കുറച്ച് സമയം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക അപ്പോൾ സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്ന വരെയാണ് നമുക്കിത് വിപ്പ് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഓവറായിട്ട് ഇത് വിപ്പ് ചെയ്തെടുക്കരുത് ഓവറായിട്ട് വിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞ പോലെയൊക്കെ ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഇത് പെട്ടെന്ന് വിപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വിപ്പ് ചെയ്തെടുക്കണ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഇതിൻ്റെ അടിയിൽ വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ചൂടുള്ള ഒരു ക്ലൈമറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മളൊരു സ്പാറ്റുലയിൽ ഇതുപോലെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴെ വീഴില്ല ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് വീട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബട്ടർ സ്കോച്ച് എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറൊക്കെ കിട്ടുക നമുക്കിത് ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ബട്ടർ സ്കോച്ച് ഐസ് ക്രീം എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് കളർ തന്നെയായിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെമൺ യെല്ലോ ഫുഡ് കളർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇത് നിർബന്ധമൊന്നുമില്ല കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നത് തന്നെയുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാവരുടെയും ഒരേ കളറായിട്ട് തന്നെ വരണം ഒരുപാട് കളർ വേണ്ട ലൈറ്റായിട്ടുള്ള ഒരു കളർ തന്നെ മതി കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എളുപ്പത്തിൽ തന്നെ മിക്സ് ആയിട്ട് വന്നോളും പക്ഷേ ലോ സ്പീഡിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാവരുടെയും ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ട് മാത്രം അതുപോലെ മധുരം നമ്മൾ ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോഴായിരിക്കും ഇത് സെറ്റായിട്ട് വരുന്ന സമയത്ത് മധുരം പെർഫെക്റ്റ് ആയിട്ട് തന്നെ
തന്നെ വരുള്ളൂ. അപ്പൊ ഐസ്ക്രീം അല്ലേ മധുരം നന്നായിട്ട് തന്നെ ഉണ്ടെങ്കിലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ ഇതിപ്പോ കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഈ പ്രലേന ഉണ്ടല്ലോ അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ കണ്ടില്ലേ ഈസി ആയിട്ട് ഇത് ഇളകി വരുന്നുണ്ട്, ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. പിന്നെ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ ചതക്കുന്ന ആ ഒരു കല്ലുണ്ടല്ലോ അതിൽ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് ഒന്ന് എന്താ പറയാ പതുക്കൊന്ന് പൊടിച്ചെടുത്താലും മതി. ഈസി ആയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ ഞാൻ ഈ ഒരു രീതിയിൽ പകുതിയോളം പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ഐസ്ക്രീമിന്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബട്ടർസ്കോച്ച് ഐസ്ക്രീമിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെയല്ലേ ഈ പ്രളയം എന്ന് പറയുന്നത്. നല്ലൊരു ഫ്ലേവറൊക്കെ തന്നെ ഇതിന് കൊടുക്കും. അതിനുശേഷം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ മിനിമം ഒരു 6-7 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നതിന് ശേഷം പിന്നെ നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രലയൻ പൊടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഓവറായിട്ട് പൊടിഞ്ഞ് വരേണ്ട, ചെറിയ തരികളോടുകൂടി തന്നെ കെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലും ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചിട്ട് ഇത് അടച്ച് വെക്കാം. അടച്ച് വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നർ ആകുമ്പോൾ അതിൻ്റെ അടപ്പ് ഉപയോഗിച്ചിട്ട് അടച്ചെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട്, കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഓൾറെഡി നട്ട്സ് ഉണ്ട്, അപ്പോൾ പിന്നെ നട്ട്സ് ഉപയോഗിച്ചിട്ട് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രളയം നമ്മൾ പൊടിച്ചെടുത്തത് അത് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗാർണിഷ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്താലല്ലേ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടുള്ളൂ. കമൻറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ വരേണ്ടതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.